നമസ്കാരം കുട്ടികളെ, ഇന്ന് പ്രധാനമായിട്ടും പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സ് ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇനിയും ചോദിക്കാൻ കൂടുതൽ സാധ്യതയുമുള്ള ചോദ്യങ്ങളാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇവിടെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. ദയവായി ഇത്തരം ഈ ചോദ്യങ്ങളെല്ലാം ഒന്നും ഒഴിവാക്കാതെ പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ആൻസർ കീസ് പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ആദ്യത്തെ ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെർണോളിസ് തിയറമാണ്. ബെർണോളിസ് തിയറം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫും അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വെലോസിറ്റി എഫ്ലക്സ് ഓഫ് ലിക്വിഡ്, ടോറിസെല്ലീസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് തിയറവും ടോറിസെല്ലീസ് തിയറവും പാസ്കൽസ് തിയറവും ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് തിയറം, അതിൻ്റെ പ്രൂഫ്, ആപ്ലിക്കേഷൻസ്, എഫ്ലക്സ് ഓഫ് ലിക്വിഡ്, ടോറിസെല്ലീസ് തിയറം. അത് കഴിഞ്ഞിട്ട് ക്യാപിലാരിറ്റി എക്സ്പ്രഷൻ, ക്യാപിലാരിറ്റി റൈസ് നമ്മുടെ സിലബസിലുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കുക. അതിനെ തുടർന്ന് അതിനകത്ത് വരുന്നതാണ് ആംഗിൾ ഓഫ് കോൺടാക്ട്, ആംഗിൾ ഓഫ് കോൺടാക്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടർന്ന് ആ ചാപ്റ്ററിനകത്തുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സ്റ്റോക്സ് ഫോമുല. സ്റ്റോക്സ് ഫോമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ തുടർന്ന് അതിൻ്റെ സബ് ഡിവിഷൻസായിട്ട് വരുന്ന പോർഷൻസാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷനും അതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പാസ്കൽസ് ലോ, പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനും ഹൈഡ്രോളിക് ലിഫ്റ്റ്, പ്രൂഫ് ഓഫ് പാസ്കൽസ് ലോ, ഇത് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റൊരു സെക്ഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ മൂന്ന് പോയിൻറ്റ്സ് എടുത്തുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴായിട്ട് ചോദിച്ചു കാണുന്നുണ്ട് ഈ ചോദ്യം. കൂടാതെ ക്രിട്ടിക്കൽ വെലോസിറ്റി, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് കോൺടാക്ട്, ടെർമിനൽ വെലോസിറ്റി, ഇതൊക്കെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ്, ഇതൊക്കെ വളരെ പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലൻ ഫ്ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഒന്നുകൂടെ ഈ ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഇനി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുമാണ് ബെർണോളിസ് തിയറം, അതിൻ്റെ പ്രൂഫ്, ആപ്ലിക്കേഷൻസ്, വെലോസിറ്റി ഓഫ് എഫ്ലക്സ്, ടോറിസെല്ലീസ് തിയറം, ക്യാപിലാരിറ്റി എക്സ്പ്രഷൻ, അതിൻ്റെ ക്യാപിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ. നെക്സ്റ്റ് ആംഗിൾ ഓഫ് കോൺടാക്ട്, ആപ്ലിക്കേഷൻസ്, ക്യാപിലറിറ്റി റൈസിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റോക്സ് ഫോമുല, ടെർമിനൽ വെലോസിറ്റി, അതിൻ്റെ എക്സ്പ്രഷൻസും ആപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, പ്രൂഫ് ഓഫ് പാസ്കൽസ് ലോ, കൂടാതെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതിനകത്ത് വരുന്നതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റിയും സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലൻ ഫ്ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക മക്കളേ. ഇത് 100% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. താങ്ക് യു.